ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക കറിയാണ് കേട്ടോ. എപ്പോഴും നാടൻ രീതിയിൽ ഒരേപോലെയൊക്കെ ചെയ്യുന്ന സമയത്ത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി, ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു വെറൈറ്റി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക കറിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കേട്ടോ. അപ്പോൾ തന്നെ കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ടൊരു 250 ഗ്രാം വെണ്ടയ്ക്ക എടുത്ത് നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത്ര തന്നെ മതിയാവും, കൂടി പോകണ്ട. കാരണം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കറി ആക്കി വരുന്ന സമയത്ത് കറി കൂടുതലായിട്ട് കട്ടിയായി പോകും കേട്ടോ. ഒരു 1/2 ടു 1/4 ടേബിൾ സ്പൂൺ അത്ര മതിയാകും. ഒരു ചെറിയ ആ ഒരു ടേസ്റ്റും ആ ഒരു തിക്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. കൈ വെച്ച് നല്ലോണം മിക്സാക്കുന്ന സമയത്ത് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നിർബന്ധമല്ല. കാരണം നമ്മൾ 2-3 മിനിറ്റ് ഇതിങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വെള്ളമയം വന്നോളും. റെസ്റ്റ് ചെയ്യാൻ വെക്കണം നിർബന്ധമല്ല, പക്ഷെ വേറൊരു കാര്യം ചെയ്യാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അടുത്തതിന് ഒരു 1-ോ 2-ോ ഉരുളക്കിഴങ്ങ് മീഡിയം സൈസിലുള്ളത് മതി. നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം തൊലി ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കുക. ഇനിയൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ, അതായത് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് 1/4 ടീസ്പൂണിലും ആ ഒരു രീതിയിൽ മതി കേട്ടോ, കൂടുതൽ വേണ്ടി വരില്ല. ആ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഉപ്പ്. ഇതെല്ലാം കൂടെ ചെറിയ തീയിൽ ആ ചെറിയൊരു ചൂടിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ തീ കൂടിക്കഴിഞ്ഞ് എണ്ണ കരിഞ്ഞു പോയാൽ പൊടിയും കരിഞ്ഞു പോട്ടെ, അങ്ങനെ പ്രശ്നം ഉണ്ടാവും. ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു മുളകുപൊടിയുടെ ഒക്കെ മണം വരുന്ന സമയത്ത് നമ്മൾ പുഴുങ്ങി ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. ആ ഒരു രീതിയിൽ കേട്ടോ, ഒരു മസാലയൊക്കെ പിടിച്ചിട്ട് ഫ്രൈ ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കിഴങ്ങ് പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ വെന്ത് ഉടയേണ്ട. കാരണം നമ്മൾ ഇത് കുറച്ച് സമയം കറിയിലിട്ടിട്ടും ഒരു 2 മിനിറ്റ് തിളപ്പിക്കും, പിന്നെ ഒന്നങ്ങ് ഫ്രൈ ആക്കുന്നുണ്ടല്ലോ. എന്നാലും പാകത്തിന് വെന്തിരുന്നോട്ടെ കേട്ടോ, കഴിക്കാൻ പാകത്തിന്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, കിഴങ്ങ് കറിയിൽ ഒരുപാട് നമ്മൾ വെണ്ടയ്ക്കയും ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്രയ്ക്ക് കിഴങ്ങ് കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ 1 എണ്ണ ആയാലും മതി കേട്ടോ, മീഡിയം സൈസിലുള്ളത് കിഴങ്ങ്. അതൊരുപാട് കൂടിക്കഴിഞ്ഞാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കിഴങ്ങ് ആ ഒരു മസാല ഒക്കെ പിടിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു രീതിയിലൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ കിഴങ്ങ് വറുത്തെടുത്തിട്ടുള്ള ഈ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം മസാല ആക്കി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്യണം അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഇതെല്ലാം ചെറിയൊരു കൊഴുപ്പുണ്ടാവുമല്ലോ, അതങ്ങ് പോയി കിട്ടിയാൽ മതി. ചെറുതായിട്ട് ഇങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത് ഒരു മുളകും മസാല കാര്യങ്ങളൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ട് വെണ്ടയ്ക്കയ്ക്ക് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനാണ്. അപ്പോൾ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി ചെറിയ രീതിയിൽ ഇതാ ഈ ഒരു രീതിയിലൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് എടുത്തിട്ടൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇതാ ഈ ഒരു രീതിയിൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടയ്ക്ക റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയപ്പം ഇതിലേക്കുള്ള മസാല കാര്യങ്ങളൊക്കെ റെഡിയാക്കി കറിയാക്കിയെടുക്കാം. ഇനി കറിക്ക് വേണ്ടിയിട്ടൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്കൊരു 1/4 ടു 1 ടീസ്പൂണിൻ്റെ ഉള്ളിൽ ചെറിയ ജീരകം ഒന്ന് പൊട്ടിച്ച് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അത്യാവശ്യം വലിയ ഒരു സവാള നന്നായിട്ടൊന്ന് കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കുക. സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന പോലെയാണ്. പിന്നെ ഇതിൽ കുറച്ചൊരു ഓയിൽ കൂടുതലാണ് കേട്ടോ, നമ്മൾ സാധാരണ കറിക്കെടുക്കുന്നതിനേക്കാളും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. പക്ഷേ ഈ ഒരു കറക്റ്റായ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. സവാളയിലേക്ക് വേണ്ട 2 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഉള്ളി അത്യാവശ്യമൊക്കെ ഇതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്തിന് ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 കൂടെ അത്ര മതിയാകും. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 പച്ചമുളക് എരിവ് നോക്കിയിട്ട് മതി. നമ്മളിതിലേക്ക് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും മുളക് എടുത്തിട്ടുള്ളത്, നോക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടിക്കോട്ടെ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്തിന് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ അളവ് കുറയ്ക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സമയത്ത് ഞാൻ തീയൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പൊടികൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് മൂപ്പിച്ചെടുക്കുക. പിന്നെ ജീരകത്തിൻ്റെ ടേസ്റ്റ്, ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും മസാലപ്പൊടികളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നല്ലൊരു മണമൊക്കെ വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് മീഡിയം സൈസുള്ള 2 തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഈ തക്കാളിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ട് അത്യാവശ്യം ഒന്ന് എണ്ണ തെളിഞ്ഞ് വരേണ്ട, അതുവരെ നല്ലോണം ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു തക്കാളിയിലുള്ള വെള്ളമയൊക്കെ വറ്റി നല്ല വെന്ത് നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്കൊരു അരക്കപ്പ് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് അളവ് കുറയ്ക്കാം. എന്താന്ന് വെച്ചാൽ തക്കാളിക്ക് അത്യാവശ്യം പുളിയുണ്ടല്ലോ. അപ്പോൾ തൈര് ചേർക്കുന്ന സമയത്ത് തീ നല്ലതായിട്ടൊന്ന് കുറച്ച് വെക്കണേ. എന്നിട്ട് വേണം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാൻ. അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമ്മളിത് അടച്ച് വെക്കുന്നുണ്ട് 2 മിനിറ്റ്. അപ്പോൾ ആ സമയം കൊണ്ട് ആ ഒരു എണ്ണമയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വന്നോളൂ. ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ചെടുക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ടാവും കേട്ടോ. അടിയിൽ പിടിക്കാതെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു മസാല തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഈ സമയത്ത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറിയ ചൂടുള്ള 1 1/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കാരണം എന്തായാലും നമ്മൾ വെണ്ടയ്ക്കൊക്കെ ചേർത്ത് വരുന്ന സമയത്ത് കറി കുറുകും. അപ്പോൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കണം ഒരു 1 മിനിറ്റ് കൂടെ. അപ്പം ആ സമയത്ത് തന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സാക്കൊന്നും വേണ്ട, നല്ലോണം അങ്ങ് തിളച്ച് വന്നോട്ടെ. ചെറിയ തീയിൽ വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് വെക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു രീതിയിലേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. ഈ സമയത്ത് ഗ്രേവി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കിഴങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് മേലെ ഇടാൻ വേണ്ടിയിട്ട്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വെച്ച് കൊടുക്കണേ. അപ്പോഴാണ് ആ ഒരു കിഴങ്ങും വെണ്ടയ്ക്കും എല്ലാം കൂടെ ഗ്രേവി ആയിട്ടൊന്ന് കറക്റ്റ് സെറ്റായിട്ട് കിട്ടുക. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം ഇതിലുണ്ടാവണേ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഞാനിപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്ത കിഴങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റിൽ കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അതുകൂടെ മേലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസൊക്കെ ഓഫ് ചെയ്യാനും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള പരിപാടി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു കറി റെഡിയായി. വേണമെങ്കിൽ കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചത് ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത്ര തന്നെയുള്ള പരിപാടി. നല്ല ചൂടോടുകൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി കറി തന്നെയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവുന്നതെന്ന് വിചാരിക്കുന്നു. എപ്പോഴും നമ്മൾ വെണ്ടയ്ക്ക് ഒരേ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിൽ ചപ്പാത്തിയുടെ കൂടെ റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ബെസ്റ്റ് കോമ്പിനേഷൻ കറി തന്നെയാണ്. വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യമൊക്കെ മറക്കരുത്. പിന്നെ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും. അപ്പോൾ പിന്നെ എന്തായാലും ഇതേപോലെ തന്നെ നല്ല റെസിപ്പീസ് ആയിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.